കർത്താവിന് സ്തോത്രം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കേണ്ടതിന് സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വന്ന് സ്വജീവനെ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകി എന്നെ നിങ്ങളെയും വീണ്ടെടുത്ത, ദത്തെടുത്ത, തിരഞ്ഞെടുത്ത കർത്തൃസ്നേഹത്തിന് മുമ്പിൽ നന്ദിയോട് തലവണക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കും ദൈവജനത്തിന് ഏറ്റവും ആശ്വാസം ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദൈവസന്നിധിയാണ്, അത്യുന്നതൻ്റെ മറവിലാണ്. അടുത്ത ചില മണിക്കൂറുകൾ അത്യുന്നതൻ്റെ മറവിൽ എന്ന പേരിൽ നാം അറിയപ്പെടുന്ന ഈ ആത്മീയ കൂട്ടായ്മയുടെ എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുമ്പോൾ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളെല്ലാവരും ശുഭമായും സുഖമായും ഇരിക്കട്ടെ എന്നും പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന അവസരങ്ങൾ വളരെയായിരുന്നു. അത് പല നിലയിലുള്ള ആൾക്കാർ, പല ആവശ്യങ്ങളുള്ള ആൾക്കാർ കർത്താവിനെ രാപകൽ വ്യത്യാസമില്ലാതെ അനുഗമിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം അവരിലേറെയും അനവധി ആവശ്യങ്ങളുള്ളവരും വേദനകളുള്ളവരും രോഗികളൊക്കെയായിരുന്നു. അവരുടെ പരിചയത്തിൽ നസ്രേനായ യേശുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഇവർക്ക് ആശ്വാസം കൊടുക്കുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തടസ്സങ്ങളെ നോക്കാതെ, പ്രതിസന്ധികളെ നോക്കാതെ, പ്രതികൂലമായ അനുഭവങ്ങളെ നോക്കാതെ യേശുവിനെ പിൻപറ്റുന്ന ഒരു പ്രത്യേക കാലഘട്ടം അന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയാണ് ഈ കാലഘട്ടത്തിൽ അനവധി പ്രശ്നങ്ങൾ, ഭാരങ്ങൾ ഒക്കെ അനുഭവിച്ചിട്ടും കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് അത്യുന്നതൻ്റെ മറവിൽ ആശ്രയം നോക്കിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ തിരുവചനം സംസാരിക്കുന്നത്. അതിനാധാരമായി യോഹന്നാൻ സുവിശേഷം 6:6 ഞാൻ ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 6:6 ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഞാൻ ആ വാക്യത്തെ ഒന്നുകൂടെ ഓർപ്പിക്കട്ട്. തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അവരമ്പരന്ന് പോയി. എന്നാൽ തൻ്റെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതിരുന്നപ്പോൾ, അവരെ കൊണ്ട് കഴിയാതിരുന്നപ്പോൾ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നറിയാവുന്ന ഒരു കർത്താവിനെയാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇതാ ഒരു പകൽ മുഴുവൻ ഈ ജനം കർത്താവിൻ്റെ അരികിലിരിക്കുകയാണ്. സന്ധ്യയായപ്പോൾ ഈ പുരുഷാരത്തെ കണ്ട് കരുണ തോന്നിയ കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, ഗുരു, നമ്മൾ പാർക്കുന്നത് മരുഭൂമിയിലാണ്, ഈ ജനമിടിയിരിക്കുന്നത് ഇത് മരുഭൂമിയാണ്, സന്ധ്യയാകുന്നു, ഇവരെ ദയവായി അവരുടെ ഊരുകളിലേക്ക് ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കണം എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെട്ടു. നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജനത്തെ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടത് അവരോടുള്ള വിരോധം കൊണ്ടല്ല. ഒരു ദിവസം, ഒരു പകൽ മുഴുവൻ ഇവിടെ ഇരിക്കുന്നവർ, ഇവരാരും ഭക്ഷണം കഴിച്ചിട്ടില്ല, മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവരിരിക്കുകയാണ്, ഇവരെ പറഞ്ഞയക്കണം അല്ലെങ്കിൽ രാത്രിയിൽ അവർ ക്ഷീണിച്ചു പോകാം എന്ന സാഹചര്യം മനസ്സിലാക്കിയ കർത്താവിൻ്റെ ശിഷ്യന്മാർ അവരോടുള്ള കരുതലും കരുണയും പ്രദർശിപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ആവശ്യപ്പെട്ടു, ഇവരെ പറഞ്ഞയക്കണം. എന്നാൽ കർത്താവിൻ്റെ മറുപടി വളരെ വ്യത്യസ്തമായിരുന്നു. കർത്താവോട് പറഞ്ഞു, ഇവരെ ഇങ്ങനെ പറഞ്ഞയക്കാൻ ഒക്കത്തില്ല,
ഇവരൊരു പകൽ മുഴുവൻ എന്നോടൊപ്പം ഇരിക്കുകയാണ്. ഇതുവരെ അവരൊന്നും കഴിച്ചിട്ടില്ല, അവരുതുള്ളിൽ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇപ്പോൾ ഇവരെ ഇങ്ങനെ പറഞ്ഞയച്ചാൽ ഇവരിൽ പലരും അവിടെ വീടുകളിൽ എത്തിച്ചേരത്തില്ല, വഴിയിൽ വച്ച് ക്ഷീണിച്ചു പോവും, വഴിയിൽ വച്ച് തളർന്നു പോകും. അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ശിഷ്യന്മാർ അമ്പരന്നു പോയി, അവർക്ക് തന്നെ ആഹാരമില്ല. ഇവിടെയാണ് ദൈവജനം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ. എന്നോടും നിങ്ങളോടും കർത്താവ് ദർശനങ്ങളിൽ കൂടെയോ വെളിപ്പാടുകളിൽ കൂടെയോ തിരുവചനത്തിൽ കൂടെയോ സംസാരിക്കുമ്പോൾ പല വിഷയങ്ങളും നാം കേൾക്കുമ്പോൾ അമ്പരന്ന് പോകാറുണ്ട്. അതെങ്ങനെ സാധിക്കും, അതെങ്ങനെ ഞാൻ ചെയ്യും, അവിടേക്ക് ഞാൻ എങ്ങനെ പോകും എന്ന ചിന്ത മനസ്സിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സാക്കണം, എന്നോടും നിങ്ങളോടും ആജ്ഞാപിക്കുന്ന കർത്താവിന് തന്നെ അറിയാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ കഴിവ് കർത്താവിനറിയാം, നമ്മുടെ കഴിവുകേട് കർത്താവിനറിയാം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവ്, ഇവയെല്ലാം കർത്താവിനറിയാം. നമ്മുടെ പ്രാപ്തി എന്താണെന്ന് കർത്താവിനറിയാം. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ആജ്ഞ നമ്മുടെ പ്രാപ്തിക്ക് മീതെ ഉള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ഭയപ്പെടരുത്. കാരണം എന്നെയും നിങ്ങളെയും വ്യക്തമായി അറിയാവുന്ന കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മളെ പരീക്ഷിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ നമ്മളെ നിരാശപ്പെടുത്തുവാനോ പരസ്യമായി നിന്ദിക്കുവാനോ അല്ല കർത്താവ് സംസാരിക്കുന്നത്. പിന്നെയോ നമ്മുടെ മനോഭാവം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. സ്തോത്രം. കർത്താവിൻ്റെ ചോദ്യം, ആ ചോദ്യം ഫിലിപ്പോസിനോടാണ്. ഫിലിപ്പോസേ, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നമ്മൾ എവിടെ നിന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത്? എന്തുകൊണ്ട് ഫിലിപ്പോസിനോട് ചോദിച്ചു? ഈ മരുഭൂമി ബത്സയ്ദ പട്ടണത്തിന് അടുത്തുള്ള ഒരു മരുഭൂമിയാണ്. ഇവിടെ ഫിലിപ്പോസ് ഈ ബത്സയ്ദക്കാരനാണ്. മറ്റു പല ശിഷ്യന്മാരെക്കാളും ഈ സ്ഥലത്തെ പരിചയമുള്ളത് ഫിലിപ്പോസിനാണ്. അതുകൊണ്ട് കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഫിലിപ്പോസേ, ഈ ജനത്തിന് കൊടുക്കുവാനുള്ള ആഹാരം വാങ്ങിക്കാൻ പറ്റിയ സ്ഥലം ഏതെങ്കിലും നിന്റെ നാട്ടിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വലിയ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും പാർക്കുന്ന ദേശത്തെക്കുറിച്ച് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും അറിയണത്, ആ ദേശത്തെക്കുറിച്ചുള്ള കണക്ക് ചോദിക്കുന്ന കാലഘട്ടത്തിൽ നാം പാർക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നിശ്ചയമായും നമ്മളോട് നമ്മുടെ കർത്താവ് ചോദിക്കുന്നൊരു കാലമുണ്ട്. സ്തോത്രം. പ്രധാനപ്പെട്ട ചോദ്യം, എവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കും? നോക്കുക, ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആജ്ഞ അവരെ അമ്പരപ്പിക്കുന്നതാണെങ്കിൽ ഞാൻ വായിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. എന്നാൽ നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ കർത്താവിനറിയാം. നാം ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ആശ്വാസമുണ്ടാകേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് അറിയാവുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മനോഭാവം മനസ്സിലാക്കുവാൻ നമ്മോട് പറയുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ നിരാശപ്പെടാതെ, എൻ്റെ കർത്താവിന് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും, എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് പറയാൻ അറിയത്തില്ല, പക്ഷേ എൻ്റെ കർത്താവിന് അറിയാൻ വയ്യാത്തതൊന്നുമില്ല, എൻ്റെ കർത്താവിന് ചെയ്യാൻ വയ്യാത്തതൊന്നുമില്ല. ഞാൻ പലപ്പോഴും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്നൊരു വലിയ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ സൃഷ്ടിതാവാണ് നമ്മുടെ കർത്താവ്. എന്താ സൃഷ്ടിതാവിൻ്റെ പ്രത്യേകത? ഇല്ലാത്തതിനെ ഉണ്ടാക്കിത്തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്നോടോ നിങ്ങളോടോ എവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കണം, എവിടെ നിന്ന് ഇതിന് പരിഹാരം കണ്ടെത്തണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഒരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാമോ? നമ്മളോട് ചോദിക്കുന്ന കർത്താവ് ഒന്നുമറിയാത്തൊരു പൊട്ടനല്ല,
എന്നെ അറിയാം, എൻ്റെ സാഹചര്യം അറിയാം, എൻ്റെ കഴിവറിയാം, എൻ്റെ അറിവറിയാം. എന്നോട് നമ്മുടെ കർത്താവ് സംസാരിക്കുമ്പോൾ തന്നെ എനിക്കത് പ്രാപ്തിയുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി അറിയാവുന്ന കർത്താവ് സംസാരിക്കുമ്പോൾ എന്നെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. എന്താണെന്നറിയാമോ? നിന്നെ കൊണ്ടൊക്കത്തില്ലല്ലോ ഈ പ്രശ്നം പരിഹരിക്കാൻ. നിന്റെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒക്കുമോ? ഇല്ലല്ലോ. ഇനി പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ പ്രാപ്തിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒക്കുമോ? ഒക്കത്തില്ല. രണ്ടാമത്തത്, പെട്ടെന്ന് ഫിലിപ്പോസ് അവരുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് കണക്കെടുത്തു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, എവിടെങ്കിലും പോയി അപ്പം വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ 200 വെള്ളിക്കാശ് നമ്മുടെ കയ്യിലുണ്ട്, അതിന് വാങ്ങിച്ചാലും തികയത്തില്ല. സ്നേഹിതരെ, പ്രാപ്തിക്ക് മീതെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പണം കൊണ്ടത് പരിഹരിക്കാം എന്ന് വിചാരിച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കുന്നത് കയ്യിലുള്ള പണം കൊണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. സ്തോത്രം. മറ്റുള്ള മുമ്പിൽ നാം നിന്ദിക്കപ്പെടുന്ന പോലുള്ള അവസരം, നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവസരം, പണം കൊണ്ട്, നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയത്തില്ല. നമ്മുടെ പ്രാപ്തി കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അറിയണം, നമ്മുടെ കർത്താവ്, നമ്മോട് സംസാരിച്ച കർത്താവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നതിന് മുന്നമേ നമ്മോട് ആജ്ഞാപിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായി ഒരു വലിയ പ്ലാൻ കർത്താവ് അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ആരെങ്കിലും, കർത്താവ് എൻ്റെ പ്രാപ്തി ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ ധനം ഇത്ര മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്ന് ചിന്തിച്ച് നെടുവേർപ്പെടുന്നെങ്കിലും സ്നേഹിത, താങ്കൾ ഇരിക്കുന്നത് അത്യുന്നതിൻ്റെ മറവിലാണെങ്കിൽ, ദൈവസന്നിധിയിലാണെങ്കിൽ അറിഞ്ഞുകൊള്ളണം. ഇരിക്കുന്നിടം മരുഭൂമിയാണെങ്കിലും അതിൻ്റെ മുകളിലുള്ള ഷെയ്ഡ് അത്യുന്നതൻ്റെ ചിറകാണ്. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതൻ്റെ മറവിലാണ് ഇരിക്കുന്നത്. മരുഭൂമിയാണെന്ന് തോന്നാം, പക്ഷേ നിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്ന അത്യുന്നതൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. പ്രാപ്തി കൊണ്ട്, നിന്റെ പ്രാപ്തി കൊണ്ട് നേടാൻ വയ്യാത്തതും നിന്റെ ധനം കൊണ്ട് സാധിക്കാൻ വയ്യാത്തതുമായ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിവുള്ള വാഴ്ത്തപ്പെട്ട കർത്താവ് ആ ദൈവസന്നിധിയിൽ നാം ഇരിക്കുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളണം. ആ സ്ഥലം ആ മരുഭൂമിയാണെന്ന് ആദ്യം തോന്നിയാൽ ഒരു 5-star ഹോട്ടലിനേക്കാളും തൃപ്തികരമായ നിലയിൽ ആഹാരം തന്ന് നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ അത്യുന്നതന മറവിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അവസരമുണ്ടാകും എന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. ആ പ്ലാൻ അറിയണമെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മുടെ നേരെ വന്നെങ്കിലേ ഒക്കത്തുള്ളൂ. ആ പ്ലാൻ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ തന്നെ ദൈവത്തോട് പറയണം, എൻ്റെ പ്രാപ്തി കൊണ്ട് നടക്കില്ല, എൻ്റെ ധനം കൊണ്ട് സാധിക്കില്ല. താവേ, മറ്റൊരു മുമ്പിൽ നിന്ദാപാത്രമാകാൻ അനുവദിക്കാതെ സഹായിക്കണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചാൽ നമ്മളറിയണം, ദൈവം തന്നെ മനസ്സിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്ലാൻ നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കാതെ വ്യാകുലപ്പെടുന്ന വ്യക്തികൾ ആ വിഷയങ്ങളുടെ മുമ്പിൽ നിരാശപ്പെടുമ്പോൾ ഇതാ എന്തു ചെയ്യാൻ അധികാരമുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കാത്തത് നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് നമ്മോട് വീണ്ടും ആജ്ഞാപിക്കുന്ന ദൈവസാന്നിധ്യമാണ് നമുക്ക് ഈ സമയത്ത് ലഭിച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം.
വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ, കർത്താവിൻ്റെ ദാസന്മാരുടെ നേരെ, ദൈവജനത്തിൻ്റെ നേരെ അനവധി ചോദ്യങ്ങൾ കടന്നു വരും. എങ്ങനെയാണ് ഇവരെ പോഷിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്? എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്? പലപ്പോഴും രണ്ട് കരങ്ങളും ദൈവത്തെങ്കിലേക്ക് ഉയർത്തി മുട്ടുകൾ മടക്കി നിലവിളിക്കുന്ന അനുഭവത്തിൽ, കർത്താവേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്, അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് എനിക്കിപ്പോൾ നേരിട്ടിരിക്കുന്നത്, എൻ്റെ കയ്യിലുള്ള പണം കൊണ്ടോ എൻ്റെ പ്രാപ്തി കൊണ്ടോ ഇതിനൊരു പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവസ്ഥാനത്ത് വന്നിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് മുന്നമേ ഒരു പ്ലാൻ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെ അറിയാം? ഇതാ അവിടെ ഒരു ബാലകനെ അവർ കണ്ടുപിടിച്ചു. സ്തോത്രം. ഒരു ബാലകൻ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ കർത്തൃശിഷ്യന്മാർ ഒരു ബാലകൻ്റെ കയ്യിലിരിക്കുന്ന 5 പൂവും 2 മീനും യേശുവിൻ്റെ അരികിൽ എത്തിച്ചു. വളരെ സിമ്പിളെന്ന് തോന്നുന്ന ഈ വിഷയം ഞാൻ ഇവിടെ ഓർപ്പിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിവില്ലാതെ, അനവധി പ്രശ്നങ്ങളുടെ മുമ്പിൽ, അനവധി ഭാരങ്ങളുടെ മുമ്പിൽ നെടുവേർപ്പെടുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കണം, ദൈവത്തിൻ്റെ പ്ലാനാണ്, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ് ആ ബാലകൻ്റെ കയ്യിലിരിക്കുന്ന ആ ചെറിയ പൊതി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ, പലപ്പോഴും നമ്മൾ മറ്റു പലരിലേക്ക് നോക്കി പലതിലും ആശ്രയിച്ചു, ഇന്നിന്ന വിഷയങ്ങൾ ഇത് പരിഹരിക്കാമെന്ന് ചിന്തിച്ചു, അവിടെയൊക്കെ നിരാശപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ, തിരുസന്നിധിയിൽ, അത്യുന്നതന മറവിൽ കടന്നെയെന്ന് കണ്ണുനീരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഇതാ നമ്മോട് സംസാരിക്കുന്ന കർത്താവ് നിനക്കൊക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ചെവിയിലെത്തിക്കഴിഞ്ഞു. എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ മുന്നമേ കാലസ് ഈ യുഗങ്ങളുടെ ആരംഭത്തിന് മുന്നമേ, ജനിക്കുന്നതിന് മുന്നമേ, നമുക്ക് വേണ്ടി പ്ലാൻ ഒരുക്കിയിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന ദൈവജനം മനസ്സാക്കൂ, എന്ത് ചെയ്യുവാൻ കഴിവുള്ള അധികാരമുള്ള ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് ആവശ്യമായതൊന്നും മുടക്കാതെ തക്ക സമയത്ത് അവരുടെ കയ്യിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. ആ സാന്നിധ്യം പറയുന്നത്, കുഞ്ഞെ നിനക്ക് ചെയ്യാൻ വയ്യാത്തത് നീ ഇങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട, അത് ചെയ്തു തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. വ്യക്തിപരമായ ആവശ്യങ്ങളിൽ, ശുശ്രൂഷയിൽ, കുടുംബപരമായ ആവശ്യങ്ങളിൽ, അനവധി മറ്റു ഭാര വിഷയങ്ങളിൽ പലപ്പോഴും എനിക്കത് ചെയ്തു തീർക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചിട്ട് ആകെ കുഴഞ്ഞു പോയ സമയങ്ങളില്ലേ? പരാജയപ്പെട്ട അനുഭവങ്ങളില്ലേ? നിരാശപ്പെടരുത്, തിരുസന്നിധിയിലേക്ക് വരൂ, ആ അത്യുന്നതനായ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരൂ, എന്നിട്ട് പറ, കർത്താവേ എന്നെ കൊണ്ടൊക്കത്തില്ല കാര്യം, എന്നെ കൊണ്ടൊക്കത്തില്ല ഈ പ്രശ്നം പരിഹരിക്കുവാൻ, ഈ വിഷയത്തിൽ നീക്കുപോക്കുണ്ടാക്കുവാൻ എനിക്ക് കഴിയത്തില്ല കർത്താവേ, അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടണമേ എന്ന് ഹൃദയംഗമായിട്ട് ആവശ്യപ്പെട്ടാൽ, എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയാമോ? ഭയപ്പെടേണ്ട, കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചത്, ഫിലിപ്പോസേ നമ്മൾ എവിടെ നിന്നാണ് ഈ ജനത്തിന് ആഹാരം വാങ്ങിക്കുന്നത്?
അവരെ പെട്ടെന്ന് അവരുടെ ധനത്തിൻ്റെ ആ വിഷയത്തിലാണ് ചിന്തിച്ചത്. എന്തുകൊണ്ടാണ് കർത്താവ് ഇവരോട് ഈ ചോദ്യം ചോദിച്ചതറിയാമോ? ചില ദിവസങ്ങൾക്ക് മുന്നമേ കർത്താവും ഈ ഫിലിപ്പോസും മറ്റ് ശിഷ്യന്മാരെല്ലാവരും കാനാവിലെ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത് എന്നിവർ കണ്ടതാ. അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് കിട്ടാൻ ഒരു മാർഗവുമില്ല. ഈ സമയത്ത് എല്ലാവർക്കും വീഞ്ഞ് അത്യാവശ്യമാണ്. എന്താ സംഭവിച്ചത്? വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായിരുന്നതിന് ഫലമായി ആ വീടിന് വരാമായിരുന്ന ആ വലിയ നിന്ന ദൈവം മാറ്റി, നമ്മുടെ കർത്താവ് നീക്കി. അവർ കണ്ടതാണ് കൽപാത്രങ്ങളിൽ കോരിവച്ച വെള്ളം വീഞ്ഞായി മാറിയത്. ഇത് നേരിട്ട് കണ്ടെങ്കിലും അവർ ദൈവം നമ്മുടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ മറന്നു കളഞ്ഞു. വാസ്തവത്തിൽ ഫിലിപ്പോസ് പറയേണ്ടത്, അന്ത്രോസ് പറയേണ്ടത്, കർത്താവേ അങ്ങിവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ വാങ്ങിക്കാൻ പോകുന്നത്? അങ്ങയുടെ ഒരു വാക്കു മതിയല്ലോ, അങ്ങയുടെ ഒരു നോട്ടം മതിയല്ലോ ഈ മരുഭൂമിയുടെ അവസ്ഥ മാറാൻ, ഈ ജനത്തിൻ്റെ വിശപ്പ് മാറാൻ. ഒന്നുമില്ലെന്ന് പറയുന്ന ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുവാൻ അങ്ങയുടെ ഒരു വാക്കു മതിയല്ലോ എന്ന് പറയേണ്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? അല്പനേരത്തേക്ക് അവരുടെ ധനത്തിൽ ആശ്രയിച്ചു, അവരുടെ കഴിവിൽ ആശ്രയിച്ചു, അവരുടെ ബുദ്ധിയിൽ ആശ്രയിച്ചു. അവിടെയാണ് നമുക്ക് പരാജയം വരുന്നത്. പരാജയം വരാതിരിക്കണമെങ്കിൽ നമ്മളറിയണം നമ്മുടെ കഴിവിനപ്പുറത്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ഹൃദയംഗമായി സംസാരിച്ചാൽ ആ അത്യുന്നതന മറവിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ ഇന്നും ഈ കർത്താവിന് കഴിയും എന്ന് ഒരു പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽ ജനമെത്തി. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, നീന്തി കടക്കാൻ ഒക്കത്തില്ല, എന്തു ചെയ്യണമെന്ന് അറിയാൻ അറിയാത്ത ജനം നിലവിളിക്കുവാൻ തുടങ്ങി. മോശയോട് ഫൈറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചു. മോശ തമ്പുരാൻ്റെ മുമ്പിൽ കവണ് വീണു. കർത്താവേ എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, എനിക്കറിയാം എൻ്റെ കുഞ്ഞെ, നിനക്ക് ഈ വിഷയത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കഴിയും. ചെങ്കടലിനകത്ത് ഒരു വഴി ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അവിടുന്ന് വിളിച്ചിറക്കിയത്. അതുകൊണ്ടാണ് വേറെ വഴിയുണ്ടായിട്ടും അതുവഴി വിടാതെ ഇതുവഴി കൊണ്ടുവന്നത്. കാരണം ഏത് ഇളകി മറിയുന്ന ഓളങ്ങളുടെ നടുവിലും ദൈവത്തിന് തൻ്റെ ജനത്തിന് വേണ്ടി വഴിയുണ്ടാക്കാൻ കഴിയും എന്നുള്ള ആ കാര്യം ദൈവത്തിന് സംശയമില്ലാത്ത വിഷയമായിരിക്കുന്നത് കൊണ്ട് വിളിച്ചിറക്കി ദൈവത്തെ സംശയിക്കേണ്ട ആവശ്യം പ്രിയപ്പെട്ടവരെ നമുക്കില്ല. മരുഭൂമിയിലായിരുന്ന ജനം ഭക്ഷണമില്ലാതെ വിഷമിച്ചു. എന്തു ചെയ്യണം? ഒരു പിടിയില്ല, എങ്ങനെ മുന്നോട്ട് പോവും? ഇവിടെ ഒരു ചായക്കടയില്ല, ഒരു ഹോട്ടലില്ല, ഇത് മരുഭൂമിയാണ്, എന്ത് ചെയ്യും? മോശം വിഷമിച്ചു. പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും എന്നിത്യാദി ചോദ്യം കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുന്ന എന്നെ കേൾക്കുന്നവരാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ടത് എന്തു ചെയ്യും, എന്തു ചെയ്യും എന്ന ചോദ്യം ജീവിതത്തിൽ ഉയരും തോറും. നിരാശ വരരുത്, അറിഞ്ഞുകൊള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ നടത്തിയോ ആ ദൈവത്തിനിന്നും നമ്മെ നടത്തുവാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ, മരുഭൂമിയിൽ ഒരു റെസ്റ്റോറൻ്റ് പോലും ഇല്ലായിരുന്നു. എന്താ സംഭവിച്ചത്? ആകാശത്തിൻ്റെ വാതിൽ തുറന്ന് ശക്തന്മാരുടെ ആഹാരം മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്ന തൻ്റെ ജനത്തിന് ഇട്ടുകൊടുത്തെങ്കിൽ ആ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ഒരു കടയുടെ വാതിൽ തുറക്കാനില്ലെങ്കിൽ സ്വർഗത്തിൽ തുറക്കാൻ വാതിലുണ്ട്. ഈ മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് ആഹാരം കിട്ടാൻ ഒരു മാർഗവുമില്ലെങ്കിൽ സ്വർഗത്തിൽ
ഒരു കുറവുമില്ല. ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്നതോടൊപ്പം ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അനുദിന ജീവിതത്തിൽ തൻ്റെ ദിവ്യശക്തിയാൽ നമുക്ക് ദാനമായി തരാൻ കഴിവുള്ള വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ സമയത്ത് നമ്മോട് സംസാരിക്കുന്നത്. കുഞ്ഞ്, നീ എൻ്റെ സന്നിധിയിലാണോ ഇരിക്കുന്നത്? അത്യുന്നതിന മറവിലാണോ ഇരിക്കുന്നത്? എന്തു ചെയ്യും? എങ്ങനെ ജീവിക്കും? എങ്ങോട്ട് പോകും? ആരെ നോക്കും? ആരിൽ ആശ്രയിക്കും എന്ന് ചിന്തിച്ച് നിരാശപ്പെടരുത്. അതല്ല നമ്മുടെ വിഷയം. നോക്കിക്കേ തിരുമുഖത്തേക്ക്. സ്തോത്രം. സൃഷ്ടിതാവായ ദൈവം അവിടെ ഇരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഏത് കാര്യവും സാധിപ്പിച്ചു തരുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും എന്നുള്ള വ്യക്തമായ വിഷയം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ദൈവകൃപയിൽ നാം ആശ്രയിക്കുന്നെങ്കിൽ നമ്മുടെ മനോഭാവത്തെ അറിയുവാൻ ചില ചോദ്യങ്ങൾ നമ്മുടെ മേൽ വന്നാലും നമ്മെ ലജിപ്പിക്കാത്ത ദൈവം തൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ പ്ലാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. സ്തോത്രം. യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ബാലകൻ കൊണ്ടുവന്ന പൊതിയുണ്ടല്ലോ, അപ്പം നമ്മുടെ ചോദ്യങ്ങളുടെ മറുപടിയാണ്. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? അതിൻ്റെ മറുപടിയാണ് ആ അപ്പം പറയുന്നത്. എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ഈ വിഷയത്തിന് ഒരു പരിഹാരമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ 200 വെള്ളിക്കാശിനും അപ്പം വാങ്ങിച്ചാൽ ഇവർക്ക് തികയത്തില്ലെന്ന് പറഞ്ഞ ജനത്തിന് 2 മീൻ കൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരിൽ എല്ലാവരും അറിഞ്ഞുകൊള്ളൂ, എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. മുമ്പിൽ നോക്കിയാൽ ചെങ്കടൽക്ക് സമാനമായ പ്രശ്നങ്ങളാണ്, വിഷയങ്ങളാണ്, വഴിയടഞ്ഞിരിക്കുകയാണ്, ഒന്നും കാണാനില്ല. എന്തു ചെയ്യും? ഈ ചോദ്യത്തിന് മുമ്പിൽ നിരാശപ്പെടുന്നവർ അറിഞ്ഞുകൊള്ളൂ, നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അധികാരമുള്ള കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ആ കർത്താവ് പറയുന്നത്, എന്നോടടുത്തു വരൂ, എൻ്റെ സന്നിധിയിൽ വരൂ, മരുഭൂമിയെ ഞാൻ മലവാടിയായി മാറ്റും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുക്കൽ വരൂ, മരുഭൂമിയാണെങ്കിലും അത് തിരുസന്നിധിയായി അത്യുന്നതിൻ്റെ മറവായി മാറ്റും. ആ അത്യുന്നത മറവിലേക്ക് എൻ്റെ കേൾവിക്കാരെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയത്തില്ലയോ? കടന്നു വരൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവം നമുക്ക് വേണ്ടത് ചെയ്തു തരും. ഈ വചനങ്ങളാൽ നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.